എടുത്ത് മങ്ങിയാറ എസ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ സമയക്കാര നേതാവ് സി ഐ ടിയുടെ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റും കേരള രാഷ്ട്രീയത്തിൽ നടന്നിരുന്ന സഖാവ് ആനത്തലവട്ടം ആനത്തന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിനാമികൾക്ക് കൈക്കാട് ശാബ്ദിക വാരത്തെ ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. ഇന്നലെ ജന്മനാടായ ചെറിയും ഇന്ന് എ കെ ജയശങ്കറിൽ സി ഐ ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ സിഹാബി ബാലാനന്ദൻ സ്മാരക മന്ദിരത്തിലും ജീവിതത്തിന്റെ നാലാ തുടങ്ങുന്നുണ്ട്. സഹാബാനത്തിലെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിനാഭയാത്ര നടന്നുവരികയാണ്. നിരവധി അനവധി പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കു വഹിച്ച അതിന് സാക്ഷ്യം വഹിച്ച തലസ്ഥാന നഗരിയിലൂടെ സഖാവാനത്തലവട്ടം ആനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിനാഭയാത്ര കടന്നു വരികയാണ്. ഇല്ല ഇല്ല അറിയിക്കുന്നില്ല സഖാവാനത്തലവട്ടം ആനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിനാഭയാത്രയാണ് കടന്നു വരുന്നത്. തന്റെ കർമ്മമണ്ഡലമായ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനും കേരളത്തിലെ കയർ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. സി എ ടിയുവിൻ്റെയും സി പി എമ്മിൻ്റെയും മുൻനിരയിലേക്ക് ഉയർന്നു വന്ന നേതൃസ്ഥാനങ്ങൾ കയ്യടക്കിയ നേതാവായിരുന്നു ശ്രീ ആനത്തലവട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനമാണിപ്പോൾ ശാന്തി കവാടത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അനവധി നിരവധി സി പി എമ്മിൻ്റെ അനുശേച നേതാക്കന്മാരും അതുപോലെ മന്ത്രിമാരും അടക്കമുള്ള വലിയൊരു വാഹന വ്യൂഹവും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ ഒരു വാഹനത്തിന് പിന്നാലെയായി യാത്ര തിരിച്ചിരിക്കുകയാണ്. മുമ്പ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പോലെ തന്നെ ശാന്തി കവാടത്തിൽ 5 മണിയോട് കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മങ്ങൾ നടക്കുക. തിരുവനന്തപുരത്ത് നിന്നും അനുഗോപിക്കൊപ്പം ജയശങ്കർ ഫോക്കസ്.